ഹലോ വ്യൂവേഴ്സ്, നമുക്ക് ഇന്ന് ഇവിടെ കുമ്പളങ്ങയുണ്ട്. മോര് കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് വെച്ചാൽ, കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണം, ഇതുമാതിരി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ പച്ചമുളക് വേണം, നാളികേരം വേണം, ജീരകം വേണം, കുരുമുളക് പൊടി വേണം. ഈ നാളികേരവും പച്ചമുളകും പെരുംജീരകവും നമ്മൾ അരക്കാനുള്ളതാണ്. പിന്നെ അതിലേക്ക് ഉപ്പ്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ കടുക് വറുക്കാനായി കടുക്, ചുവന്ന മുളക്, ഉലുവ, ഇതെല്ലാം ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം. പിന്നെ മോര്, നല്ല അധികം പുളിയില്ലാത്ത മോര് വേണം. ഇതെല്ലാമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഈ കുമ്പളങ്ങ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ കുമ്പളങ്ങ ഇടാം. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വേവാനായി. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ചുവന്ന മുളക് ഇതിൽ കൂട്ടുന്നില്ല ഞാൻ. ചുവന്ന മുളക് പൊടി കൂട്ടുകയാണെങ്കിൽ അത് ഒരു ചുവന്ന കളർ മാതിരി വരും, അതുകൊണ്ട് ഞാൻ മുളക് പൊടി കൂട്ടുന്നില്ല. ഇനി അതിലേക്ക് ഉപ്പിടാം. ഇനി അത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരട്ടെ. വരുമ്പോഴേക്ക് നമുക്ക് ഈ നാളികേരവും ജീരകവും കുരുമുളകും കൂടിയിട്ട് പച്ചമുളകും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ അരയണം. നമ്മുടെ കുമ്പളങ്ങ നല്ലപോലെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് മോര് ഒഴിക്കാം. അതിന് മുമ്പേ നമ്മൾ നാളികേരവും പച്ചമുളകും ജീരകവും കുരുമുളക് പൊടിയും കൂടി അരച്ചെടുത്തതാണ്. ഇത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്, നല്ല നൈസായിട്ട് അരയണം. ഇനി ഇതിലേക്ക് നമുക്ക് മോര് പുളിയനുസരിച്ച് ഒരു അര ഗ്ലാസ് മോര് ഒഴിക്കാം. ഇനി ഇത് ഒന്ന് തിളക്കട്ടെ. തിളക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ മോര് പരഞ്ഞ മാതിരിയാവും. ഒഴിച്ച് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് ഈ അരച്ച നാളികേരം പച്ചമുളകും ജീരകം കൂടി അരച്ചത് ഒഴിക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. എണ്ണ ഒഴിച്ചു ചൂടായി. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇടാം. ഒരു വട കരി മുളക് ഇടാം. അതിലേക്ക് നമുക്ക് കരിയേപ്പിൻ്റെ ഇല ഇടാം. ഇനി കൂട്ടാനിക്ക് നമുക്ക് ഒഴിച്ച് ഒഴിക്കാം. ഇനി ഇത് നമുക്ക് ഒരു സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കൂട്ടാനാണ്. താങ്ക് യു.